ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തലേന്ന് തന്നെ അരിയൊന്നും അരച്ചൊന്നും വെക്കാതെ തന്നെ റെഡിയാക്കിയ ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയത് ഒരു ഗ്ലാസ് പച്ചരി നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ സാധാരണ ദോശക്കൊക്കെ അരക്കണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതേ ജാരിൽ തന്നെ ഒരു മൂടി തേങ്ങ, അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചത്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില കേട്ടോ, ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിനെ ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച മാവിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മാവ് അത്യാവശ്യം കട്ടിയിലുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ലൂസൊന്നും ആവില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ മാവൊക്കെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അധികം നേരം റെസ്റ്റ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. നല്ലവണ്ണം മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചൂടുള്ള ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അതുപോലെ ചെറിയ ചെറുതായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ അപ്പം തന്നെ നല്ല ഓട്ടയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പതുപതുവിനുള്ളൊരു ദോശയാണ്. ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തലേന്ന് തന്നെ അരിയൊന്നും അരച്ചൊന്നും വെക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.